ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ സംരക്ഷിത വനമേഖലയായി പ്രഖ്യാപിച്ച ഭൂമിയുടെ ഭാഗമായിരുന്നു ഡെയ്സി ജേക്കബിൻ്റെ പേരിലുള്ള നൂറ്റി അൻപത്തി ഒന്ന് ദശാംശം പൂജ്യം മൂന്ന് ഏക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലായിരുന്നു ഡെയ്സി ജേക്കബ് ഭൂമി വാങ്ങിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തന്നെ ഇതു സംബന്ധിച്ച നിയമയുദ്ധവും തുടങ്ങി കേസ് കർണാടക ഹൈക്കോടതിയിലും എത്തി ഭൂമി കയ്യേറ്റ ഭൂമിയാണെന്ന വനംവകുപ്പിന്റെ കണ്ടെത്തലിനെ ഡെയ്സി ജേക്കബ് ചോദ്യം ചെയ്തെങ്കിലും രണ്ടായിരത്തിമൂന്നിൽ നടത്തിയ സർവേയിലെ കണ്ടെത്തൽ വനംവകുപ്പിന് അനുകൂലമായിരുന്നു നിയമയുദ്ധം അവസാനിച്ചതോടെ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിയേഴിന് വനംവകുപ്പ് പോകാൻ ഡെയ്സി ജേക്കബിന് നോട്ടീസ് അയച്ചു ഭൂമി തങ്ങളുടേതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഒരു മാസത്തിനുള്ളിൽ ഹാജരാക്കാൻ കഴിയുമെങ്കിൽ ഹാജരാക്കാമെന്നും നോട്ടീസിൽ പറഞ്ഞിരുന്നു ഇതിൽ പരാജയപ്പെട്ടതോടെയാണ് ജൂലൈ ഏഴിന് അന്തിമ നോട്ടീസ് നൽകി ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മനോജ് കുമാർ ഉത്തരവിറക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഭൂമിയുടെ ഇപ്പോഴത്തെ മതിപ്പ് വില കോടി രൂപയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് മുമ്പ് സമർപ്പിച്ച സ്വത്ത് വിവരങ്ങളിൽ മടിക്കേരിയിൽ തനിക്ക് ഭൂമിയുണ്ടെന്നും ഇതിൽ നിന്ന് മുപ്പത്തി ലക്ഷം രൂപ വരുമാനമുണ്ടെന്നും ജേക്കബ് തോമസ് വെളിപ്പെടുത്തിയിരുന്നു മാതൃഭൂമി ന്യൂസ് ബംഗളൂരു